ഫ്രണ്ട്സ്, ഇപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്നത് പറവൂര്, നോർത്ത് പറവൂരിലെ മൂകാംബി അമ്പലമുണ്ട്. മൂകാംബി അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളാണ് ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അങ്ങോട്ടാണ്, അമ്പലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ഏകദേശം അമ്പലത്തിൻ്റെ അടുത്ത് എത്താറായി. അപ്പോൾ അത്യാവശ്യമല്ല, നല്ല തിരക്കുണ്ട് റോട്ടിൽ, നല്ല തിരക്കാണ്. അപ്പോൾ നമ്മൾ വണ്ടി അതിൻ്റെ അകത്തേക്ക് കയറുമെന്ന് അറിയില്ല. അപ്പോൾ ജസ്റ്റ് എവിടെയെങ്കിലും ഒന്ന് പാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മളിത് അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറിയിട്ടാ. അവിടെ നേരെ കയറുന്ന അമ്പലത്തിൻ്റെ സ്റ്റേജാണ് കാണുന്നത്. അവിടെ എന്തോ പരിപാടിയൊക്കെ കിടക്കേണ്ട ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നല്ല തിരക്കാണ്, ക്യൂ ആണ് അവിടെ. അപ്പോൾ ഇത് ലെഫ്റ്റ് സൈഡിൽ അമ്പലത്തിലെ കുളമാണ് കാണിക്കുന്നത്, അമ്പലക്കുളം. അവിടെ എന്തോ കുട്ടികളെ മീൻ തീറ്റ കൊടുക്കുന്നുണ്ട്. മീനൂട്ടം എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്, വഴിപാട് പോലത്തെ. അപ്പോൾ അത് ചെയ്യാണ്. അപ്പോൾ നമുക്കും അത് ചെയ്യാൻ പറ്റും. മീനൂട്ടിനുള്ള വഴിപാട് കൊണ്ടുവരെ പോയിട്ട് മലരാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളത് ചെയ്യാനിടയ പൊന്നുണ്ണി ചെയ്യണമെന്ന് കൊണ്ട് നിൽപ്പുണ്ട് പൊന്നുസ്. അപ്പോൾ ആ പൊന്നു ഞങ്ങളത് ചെയ്യാണ്, കുഴപ്പം മീനൂട്ട് വഴിപാട് ചെയ്യാണ്ടാ. മലരാണ് ഇട്ടുള്ളത്. നിറയെ മീനുകളാണ്, വലിയ മീനുകളൊക്കെ ഉണ്ട്. നമ്മുടെ നീലേശ്വരം അമ്പലത്തിലെ കുളത്തിലെ പോലെ തന്നെയാണ്, നിറയെ മീനുകളാണ് ഇതിനകത്ത്. അപ്പോൾ നമ്മൾ മീനൂട്ട് കഴിഞ്ഞു. അപ്പോൾ അവിടെ സ്റ്റേജിൽ എന്തോ ഒരു പരിപാടിയുടെ പാട്ട് തുടങ്ങാൻ പോകുന്നുണ്ട് തോന്നും. അപ്പോൾ അവിടെ എന്തോ അവിടെ നിന്ന് സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ട് പാട്ടിൻ്റെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാൻ പോകണ്ട. അപ്പോൾ ഇവിടെ പാട്ട് തുടങ്ങുന്നുണ്ട്. അപ്പോൾ ഒരുപാട് നാളിന് ശേഷം ഒത്തിരി ആൾക്കാർ കൂട്ടം കൂടിയിട്ടുള്ളൊരു ഗംഭീരമായിട്ടുള്ളൊരു ഉത്സവമാണ് ഇവിടെ നടത്തിയാക്കണത്. ഇപ്പോൾ അതുതന്നെ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇവിടെ മറ്റേ ബലൂണുകളും അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഒരുപാട് കടകളാണ്, വഴിയുടെ അപ്പുറപ്പുറമായിട്ട് നിറയെ കടകളാണ്. നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടി ജസ്റ്റ് പുറത്തേക്ക് നടക്കുന്നു. പല ഐറ്റംസും ഉണ്ട്, കുട്ടികൾക്ക് പറ്റിയ കളിപ്പാട്ടങ്ങൾ, അങ്ങനെ പല സാധനങ്ങളുണ്ട്. ആദ്യമായിട്ടാണ് ഒരുപാട് നാൾക്ക് ശേഷം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇതേപോലെ വഴിയിൽ ഇങ്ങനെ നിറയെ കടകളും കാര്യങ്ങളും കാണുന്നത്. അപ്പോൾ നമ്മളിത് ഈ കാണുന്നത് ഗണപതി ക്ഷേത്രമാണ്. മൂകാംബി അമ്പലത്തിലേക്ക് വരുമ്പോൾ തന്നെ ആ ഇപ്പോൾ നമ്മൾ വന്ന വഴിയിൽ വരുമ്പോൾ ആദ്യം ഗണപതി ക്ഷേത്രം കാണാം. അത് കഴിഞ്ഞിട്ടാണ്
ലെഫ്റ്റ് സൈഡിലായിട്ട് മൂകാംബി അമ്പലം. ഇരുട്ടായിട്ടാ, ഏകദേശം ഇരുട്ടായി. നമ്മൾ രണ്ടാമത് നക്കിന് കുറച്ച് നേരം കഴിഞ്ഞിട്ട്, അപ്പോൾ അപ്പോഴും പരിപാടികളൊക്കെ ഉണ്ട്, നല്ല പരിപാടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാണാൻ വേണ്ടി വന്നു. സ്റ്റേജ് പരിപാടികൾ, ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ തന്നെ കടകളും കാര്യങ്ങളൊക്കെ വളരെ സജീവമായിട്ടൊക്കെയാണ്, നല്ല തിരക്കും കാര്യങ്ങളാണ്. സ്റ്റേജ് പരിപാടി എന്തോ അവിടെ നടക്കുന്നുണ്ട്. അസുരന്മാർ മഹർഷിമാരെ ഒന്നടങ്കം നശിപ്പിക്കാൻ തുനിയുമ്പോൾ ഭയം കൊണ്ട മഹർഷിമാർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിക്കുന്നു. മഹാവിഷ്ണു ദേവി പാർവതിയെ വിളിച്ച് അസുരന്മാരെ നിഗ്രഹിക്കാൻ കൽപ്പിക്കുന്ന രംഗമാണ് രംഗത്ത് അവതരിപ്പിക്കുന്നത് വൈഗാ രഞ്ജു. അപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങിട്ടാ, അത്യാവശ്യം നല്ല രാത്രി, ഏകദേശം ഒരു 9:30 ആണെന്നു. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയത്, കടകളൊക്കെ അപ്പോഴും ആക്റ്റീവാണ്. അപ്പോൾ പൊന്നൂസിന് എന്താ ചെറിയ കളിപ്പാടും കാര്യങ്ങളൊക്കെ വേണം, അപ്പോൾ അത് നോക്കാൻ വേണ്ടി കടകളിലേക്ക് ഇറങ്ങിയാക്കിയാണ്. അപ്പോൾ നിറയെ കടകളാണ് കേട്ടോ, നിറയെ തിരക്കും കാര്യങ്ങളാണ്. അപ്പോൾ തിന്മയുടെ പേരിൽ നന്മയുടെ വിജയമാണ് ഓരോ നവരാത്രിയും. ദുർഗാദേവി മഹിഷാസുരനെ വധിച്ച് ലോകത്തിൽ വെളിച്ചം പകർന്ന പോലെ നമ്മുടെ ജീവിതത്തിലെ തിന്മകളൊക്കെ നീക്കം ചെയ്ത് വെളിച്ചം പറക്കട്ടെ. അപ്പോൾ എല്ലാവർക്കും നവരാത്രി ആശംസകൾ. നമ്മളപ്പോൾ വീഡിയോ അതിൻ്റെ ചെയ്യാണ്. അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്, പൊന്നൂസ് ഒരു കാര്യം പറയണ്ടേ. എല്ലാവർക്കും എൻ്റെ നവരാത്രി ആശംസകൾ. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ്ക്കും പറയുമ്പോൾ പരിപാടി ഗംഭീരമാവും. വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.